ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർലൈവ് ടെക്. ടെക്നോ സീരീസിലെ മറ്റൊരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആങ്കർ സൗണ്ട് കോർ സ്പേസ് നോയ്സ് കാൻസലിംഗ് വയർലെസ് ഇയർഫോൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഇയർഫോൺസിൽ നമുക്ക് ഏകദേശം 20 മണിക്കൂറോളം വയർലെസ് ആയിട്ട് പ്ലേബാക്ക് ടൈമും, അതോടൊപ്പം വയർഡായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മണിക്കൂറോളം പ്ലേബാക്ക് ടൈമും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു പ്രോഡക്റ്റിന് ഏകദേശം 18 മാസം വാറണ്ടിയാണ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് 10,999 രൂപയാണ്. വിവോയുടെ ഏറ്റവും പുതിയതായി ഇനി വരാൻ പോകുന്ന വിവോ X60S എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഓൺലൈനിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ 8 GB റാം ആയിരിക്കും വരുന്നത്. അതോടൊപ്പം സ്നാപ്ഡ്രാഗന്റെ 765G എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഡിവൈസ് 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതോടൊപ്പം ഏകദേശം 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. BSNL അവരുടെ 600 രൂപയുടെ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് പ്ലാന്റെ അവൈലബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 27 വരെയാണ് ഈ ഒരു ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് പ്ലാനിൻ്റെ അവൈലബിലിറ്റി BSNL എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നൂബിയയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, നൂബിയ റെഡ് മാജിക് 5S. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6.65 ഇഞ്ചിൻ്റെ ഒരു Full HD+ റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതോടൊപ്പം ഒരു 144Hz റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൻ 865 എന്ന പ്രോസസ്സറാണ് ഈ ഡിവൈസിൽ വരുന്നത്. 64 MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 4500mAh ബാറ്ററിയും ഒരു 55W ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 40,600 രൂപയാണ്. സോണിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു മിററർലെസ് ക്യാമറ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, Sony Alpha 7S Mark III. ഇതൊരു ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറയാണ്. 12.1 MP ഒരു ബാക്ക് ഇല്യൂമിനേറ്റഡ് ഫുൾ ഫ്രെയിം XMOS ഇമേജ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വരുന്നത് US ഏകദേശം $3,499 ആണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 261,000 രൂപയായിരിക്കും ഈ ഒരു മിററർലെസ് ക്യാമറയുടെ പ്രൈസ് വരുന്നത്. വിവോയുടെ ഇനി വരാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോ S7. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമ്മുടെ വിവോയുടെ X50 Pro എന്ന ഡിവൈസിൻ്റെ അതേ ഒരു റിയർ ക്യാമറ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വിവോ S7 എന്ന ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ഫ്രണ്ടിൽ നമുക്കൊരു വലിയ നോച്ച് ഉണ്ടെന്നാണ് ഇമേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ സെൽഫി ക്യാമറാസുമാണ് വരുന്നത്. സോണിയുടെ HD G700 എന്ന സൗണ്ട് ബാർ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൗണ്ട് ബാറിൽ നമുക്ക് DTS:X, Dolby Atmos എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോണിയുടെ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 39,990 രൂപയാണ്. ASUSൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി 4 ലാപ്ടോപ്പുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ASUSൻ്റെ ZenBook 13, അതുപോലെ തന്നെ ASUS ZenBook 14, VivoBook S14, അതുപോലെ തന്നെ VivoBook Ultra K14. അപ്പോൾ ഇതിലെ ASUSൻ്റെ ZenBook 13 and 14 പ്രൈസ് വരുന്ന ഏകദേശം 80,000 രൂപയും, അതോടൊപ്പം VivoBook S14 എന്ന ലാപ്ടോപ്പിന് പ്രൈസ് വരുന്ന ഏകദേശം 68,000 രൂപയും, VivoBook Ultra K14 എന്ന ലാപ്ടോപ്പിന് പ്രൈസ് വരുന്ന ഏകദേശം 40,000 രൂപയുമാണ്. ടെക്നോയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഒരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ടെക്നോ Spark 6 Air. ഈ ഒരു ഡിവൈസിലെ 7 ഇഞ്ചിൻ്റെ ഒരു HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയടെക്കിൻ്റെ Helio A22 എന്ന ചിപ്സെറ്റാണ് ഈ ഡിവൈസിൽ വരുന്നത്. 6000mAh ഒരു ബാറ്ററിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 7,999 രൂപയാണ്. സാംസങ് ഇപ്പോൾ അവരുടെ ഗാലക്സി സീരീസിലെ A32 എന്നൊരു ഡിവൈസിൻ്റെ വർക്കിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും സാംസങ്ങിൻ്റെ Galaxy A32. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ 48 MP ഒരു മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരാൻ പോകുന്നത് എന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. റെഡ്മിയിൽ നിന്ന് ഈ മാസം വരാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Redmi 9 Prime. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മാസം 4ാം തീയതിയാണ് ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസ് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയാണ് വരുന്നത്. Redmi 9 Prime എന്ന ഡിവൈസിൻ്റെ പ്രൈസ് ഏകദേശം 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും. അതോടൊപ്പം കൺഫേം ആയ ഒരു കാര്യം എന്ന് പറയുന്നത് Full HD ഡിസ്പ്ലേ ആയിരിക്കും ഈ ഡിവൈസിൽ വരാൻ പോകുന്നത് എന്നാണ്. സാധാരണ 10,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഹൈ ഡെഫിനേഷൻ ഡിസ്പ്ലേ ആണ് സാധാരണ സ്മാർട്ട് ഫോണുകൾ വരാറുള്ളത്. പക്ഷേ ഇത്തവണ റെഡ്മി Full HD ഡിസ്പ്ലേ ആണ് Redmi 9 Prime എന്ന ഡിവൈസിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് സേവിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന August 6 മുതൽ August 10 വരെയായിരിക്കും ഫ്ലിപ്കാർട്ടിലെ ബിഗ് സേവിംഗ് ഡേയ്സ് സെയിൽ നടക്കുന്നത്.
അഞ്ച് ദിവസമായിരിക്കും ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് അവൈലബിൾ ആണ്. നമുക്കറിയാം നമ്മുടെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിലും നടക്കുന്നത് ആഗസ്റ്റ് 6-ാം തീയതിയാണ്, 6-ാം തീയതിയും 7-ാം തീയതിയുമാണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ടൈം വളരെ ഉപകാരപ്രദമായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. ഐഫോൺ XR എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 45,000 രൂപക്ക് അവൈലബിൾ ആണ്. ഏകദേശം 8,000 രൂപ കുറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മുടെ ഒപ്പോയുടെ Reno2F എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 5,500 രൂപ പ്രൈസ് കട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 17,990 രൂപക്ക് നമുക്ക് ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഐഫോണിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത iPhone SE 2020 എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 37,000 രൂപക്കും അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം റെഡ്മിയുടെ K20 Pro, അതുപോലെ തന്നെ മോട്ടറോളയുടെ റേസർ സ്മാർട്ട് ഫോണൊക്കെ ആ ഒരു ടൈമിൽ ഓഫറിൽ അവൈലബിൾ ആയിരിക്കും. സെയിൽ നടക്കുന്ന സമയത്ത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. റിയൽമിയുടെ V5 എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഒരു Full HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതോടൊപ്പം 90Hz റിഫ്രഷ് റേറ്റും അവൈലബിൾ ആണ്. മീഡിയ ടെക്കിൻ്റെ Dimensity 720 എന്ന ചിപ്സെറ്റാണ് ഡിവൈസിൽ വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി V5. 48 MP ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഡിവൈസിൽ വരുന്നത്. 5000mAh ബാറ്ററിയും അവൈലബിൾ ആണ്. അതോടൊപ്പം 30W ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 6GB റാമും 128GB ഇൻറ്റേണൽ സ്റ്റോറേജ് എന്ന ബേസ് വേരിയന്റിനെയും ചൈനയിൽ ഏകദേശം 1,399 യുവാനാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. പക്ഷേ ഇന്ത്യയിലേക്ക് ആ ഒരു പ്രൈസ് തന്നെയാണോ വരുന്നത് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപക്ക് ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും റിയൽമി V5. ടെക്നോയിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോയുടെ മിനി പോഡ് എന്ന സിംഗിൾ ഇയർബഡ് ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 6 മണിക്കൂറോളം ടൈം ലഭിക്കുന്നുണ്ട് സിംഗിൾ ചാർജിൽ. അതോടൊപ്പം കേസ് കൂടി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 18 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ടെക്നോയുടെ ഈ ഒരു മിനി പോഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 800 രൂപയാണ്. ഒപ്പോയുടെ ഒരു പുതിയ സ്മാർട്ട് വാച്ച് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പോയുടെ Reno4 Series ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെയാണ് ഈ ഒരു വാച്ചും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാച്ചിൽ നമുക്ക് ഫ്ലെക്സിബിൾ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 21 ദിവസത്തെ ബാറ്ററി ലൈഫ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഒപ്പോയുടെ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 15,000 രൂപയാണ്. അതോടൊപ്പം ഈ ഒരു വാച്ചിൻ്റെ സെയിൽ നടക്കുന്നത് ഈ വരുന്ന August 10 ആയിരിക്കും. ഹോണറിൻ്റെ ഏറ്റവും പുതിയ ലാപ്ടോപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Honor Magic Book 15. ഈ ഒരു ലാപ്ടോപ്പിൽ 15.6 ഇഞ്ചിൻ്റെ ഒരു Full HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 87% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. 65W ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം വരുന്നത്. അതോടൊപ്പം ഹോണറിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 42,990 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഹോണറിൻ്റെ ഒരു Magic Book 15 എന്ന ലാപ്ടോപ്പ് സെയിൽ നടക്കുന്നത്. ഈ വരുന്ന August 6 ആയിരിക്കും ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടക്കുന്നത്. Cisco SW100 എന്ന പുതിയ സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1.3 ഇഞ്ചിൻ്റെ ഒരു TFT LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നത്. ഏകദേശം 15 ദിവസത്തെ ബാറ്ററി ലൈഫും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു വാച്ച് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 2.5 മണിക്കൂർ മാത്രമാണ് എടുക്കുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 3,999 രൂപയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഹോണറിൽ നിന്ന് ഏറ്റവും പുതിയതായ 2 സ്മാർട്ട് ഫോണുകൾ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോണറിൻ്റെ 9A, അതുപോലെ തന്നെ Honor 9S. രണ്ടും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ്. Honor 9A കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ Helio P22 എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. അതോടൊപ്പം 5000mAh ബാറ്ററിയും അവൈലബിൾ ആണ്. Honor 9A എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 9,999 രൂപയാണ്. അതുപോലെ തന്നെ Honor 9S നമുക്ക് ലഭിക്കുന്നത് 5.45 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ്. സെയിം മീഡിയ ടെക്കിൻ്റെ Helio P22 എന്ന ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. 3020mAh ബാറ്ററിയും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 6,499 രൂപയാണ്. നോക്കിയയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഒരു 4K LED സ്മാർട്ട് ആൻഡ്രോയിഡ് TV ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു TV സ്ക്രീൻ സൈസ് വരുന്നത് ഏകദേശം 65 ഇഞ്ചാണ്. ഡോൾബി വിഷൻ, അതുപോലെ തന്നെ JBL Audio എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു TVയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു TVയുടെ പ്രൈസ് വരുന്നത് ഏകദേശം 65,000 രൂപയാണ്. ITEL ITW 60 എന്ന ട്രൂ വയർലെസ് ഇയർഫോൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇയർഫോൺസിൽ നമുക്ക് ടച്ച് കൺട്രോൾസ് അവൈലബിൾ ആണ്. ഈ ഒരു ഇയർബഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,699 രൂപയാണ്. Redmi K30 Series മറ്റൊരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വരുന്നുണ്ട്. അതാണ് Redmi K30 Ultra. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ടെന സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോൺ August 14 ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്.
6 GB 8 GB 12 GB റാം വേരിയൻസി ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. ഷോമിയിൽ നിന്ന് മറ്റൊരു പുതിയ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഷോമിയുടെ ബ്ലാക്ക് ഷാർക്ക് 3S. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഒരു അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും അവൈലബിൾ ആണ്. സ്നാപ്ഡ്രാഗന്റെ 865 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഏകദേശം 4729mAh ബാറ്ററിയും അതോടൊപ്പം 65W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഡിവൈസിൽ വരുന്നത്. പിന്നെ ഒരു 20MP സെൽഫി ക്യാമറയും ഈ ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 42,600 രൂപയാണ്. നോയ്സ് കളർ ഫിറ്റ് നാവ് എന്ന സ്മാർട്ട് വാച്ച് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1.4 ഇഞ്ചിന്റെ LCD ടച്ച് സ്ക്രീൻ ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ ഒരു വാച്ചിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 4,000 രൂപയാണ്. August 6 മുതൽ ഈ ഒരു വാച്ച് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റിയൽമിയുടെ ഏറ്റവും പുതിയ 10W വയർലെസ് ചാർജർ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 899 രൂപയാണ്. റിയൽമി അവരുടെ 50W അതുപോലെ തന്നെ 60W വയർലെസ് ചാർജർ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാട്സപ്പിൽ ഉടനെ തന്നെ ഏകദേശം പുതിയ 138 ഇമോജീസ് വരാൻ പോവുകയാണ്. വാട്സപ്പിൽ മിക്കവാറും അടുത്ത് തന്നെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. Avitar Liber V എന്ന പുതിയ ലാപ്ടോപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചിന്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. 10th Gen ഇന്റൽ CPU ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് 8 GB റാം ആയിരിക്കും വരുന്നത്. പ്രൈസ് വരുന്നത് ഏകദേശം 41,500 രൂപയാണ്. ജിയോണി എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ടെനാ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5.72 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 10,000mAh ബാറ്ററി ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം 16MP റിയർ ക്യാമറയും 8MP സെൽഫി ക്യാമറയും ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. മറ്റ് പ്രൈസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എപ്പിസോഡിലെ മേജർ ടെക് അപ്ഡേറ്റ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവർ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. 4:00 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.